ഒരുപക്ഷെ കേരളത്തിൽ മനസ്സറിഞ്ഞ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിനിയോഗിക്കാൻ ഓരോരുത്തരും മറ്റൊരു കാലത്തുമില്ലാത്ത വിധം മുന്നോട്ട് വരേണ്ട ഒരു ഘട്ടമാണിത്. ഇത്രയേറെ നാറിപ്പുഴുത്തുപോയ ഒരു ഗവൺമെൻറ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല. യു ഡി എഫുകാരൻ്റെ അഭിപ്രായമായിട്ടല്ല അങ്ങനെ ഈ സർക്കാരിനെ നമ്മൾ വിലയിരുത്തുന്നത്. ഈ രാജ്യത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ, സി പി എമ്മിനെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെ ആവരുത് സി പി എം എന്ന് വിചാരിക്കുന്നവർ, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയും ശക്തിയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നത് ഉറപ്പാണ്. കേരളത്തിന് പരിചിതമല്ലാത്ത വിധമുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകതലത്തിൽ തന്നെ മനുഷ്യത്വത്തിൻ്റെ കൂടെ നിൽക്കുന്ന, നേരിൻ്റെ കൂടെ നിൽക്കുന്ന എന്ന ഒരു അർത്ഥത്തിലാണ് ഇടതുപക്ഷമെന്ന് ലോകം വിളിക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ കക്ഷി ആരെന്ന് ചോദിച്ചാൽ ബി ജെ പിയേക്കാൾ മുമ്പിൽ നിൽക്കുന്നത് സി പി എം ആണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതാണ് അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത്രമേൽ അപകടകരമായ ഒരു സംവിധാനമായി ഇത്തിരിയെങ്കിലും വലതുപക്ഷ മനസ്സ് ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന സി പി ഐയെ പോലെയുള്ളവർക്ക് നാവനക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത പദം, ധൈര്യമില്ലാത്ത വണ്ണം ഈ വലതുപക്ഷ സി പി എം കക്ഷികൾ പൂർണ്ണമായി കേരളത്തെ വിഴുങ്ങി തകർത്തുകൊണ്ടിരിക്കുകയാണ്. 9 നക്സലൈറ്റുകളെ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചുകൊന്ന നാടാണിത്. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും മറവിൽ മലയാളി എല്ലാം മറക്കുമെന്ന് അങ്ങനെയും വിചാരിക്കരുത്. സ്വർണം മാത്രമാണല്ലോ ചർച്ചയാവുന്നത്, സ്വപ്നം മാത്രമാണല്ലോ ചർച്ചയാവുന്നത്. അതുമാത്രമാണോ ഈ ഗവൺമെൻറ്? അതതിൻ്റെ അവസാനത്തെ ഒരു ഭീകരാവസ്ഥ മാത്രമാണ്. എവിടെയാണ് നിങ്ങൾ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ഈ പറഞ്ഞ മഹാമാരിയുടെ കാലത്ത് ഇത്രമേൽ അപകടകരമാവിധം കേരളത്തിലെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നടന്നെടുക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അവർ തന്നെ പറഞ്ഞിരിക്കുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോവുകയാണ്. നമ്മൾ പോവുകയല്ലേ കേരളമടക്കം? ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലക്ക് കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത് എത്രമേൽ ഭീകരമായിട്ടാണ് ഓരോരുത്തരെ ബാധിക്കുന്നത്? നിങ്ങൾ പരിശോധിച്ച് നോക്ക്, എത്ര ഭീകരമായിട്ടാണത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഇടപെടലാണ് സർക്കാർ ഈ രാജ്യത്തിലെ സാധാരണക്കാരൻ്റെ അവൻ്റെ അവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള ഈ വിലക്കയറ്റത്തിൽ എന്തു നിയന്ത്രണത്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? പറയട്ടെ, ഈ രാജ്യത്ത് ലക്ഷോപലക്ഷം വരുന്ന ചെറുപ്പക്കാരുണ്ട്, തൊഴിൽ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. അവരെ ഏതു രംഗത്താണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? പി എസ് സി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു രംഗത്തെയാണ് നിങ്ങൾ പൂർണ്ണമായി അവിശ്വാസത്തിൻ്റെ നിഴലിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. എവിടെയാണ്, ഏതു മേഖലയിലാണ് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ മികവ് കാണിക്കാൻ, സ്വന്തം കുടുംബത്തിന് ചെയ്തു കൊടുത്തതല്ലാത്ത എന്തു നന്മയാണ് ഈ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഈ മന്ത്രിസഭക്കുള്ളത് എന്ന് അവരെന്തു പറയട്ടെ? ഏതു മേഖലയിൽ? എല്ലാം തകർത്തെറിഞ്ഞ ഒരു ഗവൺമെൻറ്, ഒരു തരത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നന്മയും ചെയ്യാത്ത, ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആൾരൂപമായിട്ടുള്ള ഒരു മനുഷ്യൻ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റായി. രണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ ജയിലിലേക്ക് തള്ളിയത് എന്തിനായിരുന്നു? അലൻ താഹയെയും ഷുഐബിനെയും. ആ ഷുഐബിൻ്റെ പിതാവ് ഇന്നിവിടെ മത്സരിക്കാൻ നിൽക്കുന്നു. സി പി എമ്മിന് വേണ്ടി മത്സരിച്ചിരുന്ന, നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിരുന്ന, നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരാൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾക്ക് വിരുദ്ധരായി നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. 9 പേർ എന്തു തെറ്റാണോ ചെയ്തത് നിങ്ങൾ പറ. അവർ പിടിച്ചത് പച്ചക്കൊടിയാണോ, ത്രിവർണ പതാകയാണോ? അല്ലല്ലോ. അവർ വിളിച്ച മുദ്രാവാക്യം മാർക്സിസം ആയിരുന്നില്ലേ, കമ്മ്യൂണിസം ആയിരുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരല്ലേ? ഇൻഖുലാബ് എന്നല്ലാതെ ഈ പറയുന്ന ആരെങ്കിലും വിളിച്ചിരുന്നോ? എന്തിനാണ് നിങ്ങൾ വരെ കൊന്നത്? കേരളത്തിൽ നിങ്ങൾക്കെതിരെ വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ തിരിച്ചുവിടാൻ നിങ്ങൾ കാണിച്ച പോക്രിത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ വെടിവെച്ച് കൊന്നത്. മാവോയിസ്റ്റുകളെ പൂവിട്ട് പൂജിക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല.
അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെ അവരെ ഇങ്ങനെ ഏകപക്ഷീയമായി വെടിവെച്ച് കൊല്ലാൻ കേരളം ഭരിക്കുന്നത് പട്ടാളത്തിന്റെ മേധാവിയൊന്നുമല്ലല്ലോ, ജനാധിപത്യ രാജ്യത്തിലെ ഒരു ഒരു മുഖ്യമന്ത്രിയല്ലേ. ഇയാൾ ആരാണ് ഇങ്ങനെ ആളുകളെ വെടിവെച്ച് കൊല്ലാൻ പോലീസിന് ഉത്തരവ് കൊടുക്കാൻ? ഇയാൾ ഏതു രാജ്യമാണ് ഭരിക്കുന്നത് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിക്കുന്നത്? റഷ്യയാണോ, ചൈനയാണോ, കൊറിയയാണോ? അല്ലല്ലോ, ഇത് കേരളമല്ലേ, ഇന്ത്യയല്ലേ. ദാക്ഷിണ്യമില്ലാതെ ഈ പാവം 9 ചെറുപ്പക്കാരെ നിങ്ങളങ്ങ് കൊന്നുകളഞ്ഞു. അവരുടെ പിറകിലാണ് വെടിയേറ്റത്. എങ്ങനെയാണ് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവന്റെ പിറകിൽ വെടി കൊള്ളുക? നിങ്ങൾ ഇവിടെ ജലീലിനെ വൈത്തിരിയിൽ വെച്ച് കൊന്നപ്പോൾ എന്താ പറഞ്ഞത്? ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാണ്. അതെന്ത് ഏറ്റുമുട്ടലാണ്? പിറകുഭാഗത്ത് വെടിയുള്ള കൊള്ളുന്ന ഏറ്റുമുട്ടൽ എവിടുത്തെ ഏറ്റുമുട്ടലാണ്? പിണറായി വിജയൻ എന്ന് പറയണം. ആർക്കാണ് സ്വാസ്ഥ്യമുണ്ടായിരുന്നത്? ആർക്കാണ് സമാധാനമുണ്ടായിരുന്നത്? ഇങ്ങനെ ഒരു ഭരണകൂടം, എന്നിട്ടോ ചോദിക്കാൻ വരുന്നവന്റെ നാവങ്ങ് കൂച്ചുവിലങ്ങിട്ട് തകർക്കാം, അതാണ് വിചാരം, അതാണ് നിങ്ങളുടെ പരിപാടി. അതിന് കേസ്, അതിന് ഓരോരുത്തരെ പിടിച്ച കേസിൽ കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഇങ്ങനെ കേസ് കൊണ്ട് കേരളത്തിലെ സകല ജയിലറകൾ നിറച്ചാലും നിങ്ങളെ ചൂലുകൊണ്ട് കേരളത്തിലെ ജനത അടിച്ചിറക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയവും വിചാരിക്കേണ്ട. നിങ്ങൾ തകരും കേരളക്കരയിൽ, നിങ്ങൾ തകർന്ന് തീരുക തന്നെ ചെയ്യും. രാഷ്ട്രീയ പ്രതികാരം എന്ന് പറയുന്നത് മാന്യതക്ക് നിരക്കുന്നതല്ല. നിങ്ങൾക്ക് വാചകങ്ങൾ, വർത്തമാനങ്ങൾ, തർക്കങ്ങൾ, ഡിബേറ്റുകൾ എവിടെയാണോ അവസാനിക്കുന്നത്, അവിടെ നിങ്ങൾ പോലീസിനെ വിളിക്കും, അവിടെ നിങ്ങൾ തോക്കെടുക്കും, അവിടെ നിങ്ങൾ ആയുധമെടുക്കും, അവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള നമ്പറുകൾ ഇറക്കും. നിങ്ങൾ ഞങ്ങളുടെ വാദമുഖങ്ങളുടെ മുമ്പിൽ തോറ്റുപോയിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ ഞാൻ പറഞ്ഞു, രക്തബന്ധു എന്ന പ്രയോഗം നടത്തി. നിങ്ങൾക്ക് ദേഷ്യമതായിരുന്നു അത്രേ. ആ പ്രയോഗത്തിൽ തെറ്റുണ്ടോ? രക്തബന്ധുക്കൾ തകർത്തു കളഞ്ഞ സർക്കാരാണിത്, സംശയമില്ല. രക്തബന്ധുക്കൾ പരിശോധിച്ചോ, ഓരോ മന്ത്രിയുടെ, മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് താഴോട്ട് പരിശോധിക്ക്. രക്തബന്ധുക്കൾ തകർത്തെറിഞ്ഞു കളഞ്ഞ ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് ആ ഗവൺമെന്റിനെ മുച്ചൂടും പരിശോധിക്കുന്നവർക്കറിയാം. ഏത് മേഖലയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരോടാണ് ഇവിടെ നീതിപൂർവകമായി പെരുമാറിയത്? ഏറ്റവും അവസാനം തോമസ് ഐസക്ക്, ഈ മന്ത്രിസഭയിൽ ഇത്തിരിയെങ്കിലും സാമാന്യ മര്യാദയോടെ പ്രതിപക്ഷത്തുള്ള MLA എന്ന നിലക്കാരെങ്കിലും പോയി സംസാരിച്ചാൽ കേൾക്കാനുള്ള ഹൃദയമെങ്കിലുമുള്ള മര്യാദയുള്ള അപൂർവ മന്ത്രിമാരിൽ ഒരാളാണ് തോമസ് ഐസക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തിരി മര്യാദയും മാന്യതയും ഒക്കെ ഉള്ള ഈ കണ്ണൂർ ലോബിയുടെ ഒരു വൃത്തികേടിലും പോയി കക്ഷിയാവാതെ നിന്നിരുന്ന ഒരാൾ, അവസാനം തോമസ് ഐസക്കും പെട്ടില്ലേ? ഇത് വരാൻ ബഹുമാന്യനായ സുധാകരട്ടൻ വരുന്നുണ്ട്, ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിക്കുക. ബാക്കിയുള്ള ഈ അവമതിയും ഈ നെറികേടുകളും ഒക്കെ നിങ്ങൾ വിട്ടുകള. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, വരാനിരിക്കുന്ന, ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണങ്ങളിൽ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഈ വേദിയിൽ മാത്രമല്ല, താഴെയും ഞാൻ ജനപ്രതിനിധികളായി കഴിഞ്ഞ തവണ മത്സരിച്ചവരെയും ജയിച്ചവരെയും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്രമേൽ തകർത്തു കളഞ്ഞ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? ഇത്രമേൽ പൂർണ്ണമായി നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ? ഒരു തരത്തിലും ഈ നമ്മുടെ ഗ്രാമസഭകൾ, നമ്മുടെ നഗരങ്ങളുടെയും ഗ്രാമപ്രദേശങ്ങളുടെയും ഉൾഭാഗങ്ങളിലുള്ള മിനി പാർലമെൻറ്റുകളായിരുന്നു. നമുക്ക് ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് നേരിട്ട് നമ്മളുമായി ഇടപെടാൻ കഴിയുന്ന ഒന്നായിരുന്നു അത്, ഇവിടുത്തെ ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ആ ഗ്രാമസഭകളുടെ അധികാരം ഇതുപോലെ എടുത്തു കളഞ്ഞ ഒരു സമയം ഉണ്ടായിട്ടില്ല. കണ്ണൂർ കോർപ്പറേഷൻ സാക്ഷിയല്ലേ, നിങ്ങളിവിടെ എത്ര സമയം ഭരിച്ചു? ഈ കണ്ണൂർ കോർപ്പറേഷനകത്ത് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഫണ്ട് കിട്ടിയത് ഒന്ന് നിങ്ങൾ പറഞ്ഞേ. പഞ്ചായത്തുകൾക്ക്, നഗരസഭകൾക്ക്, കോർപ്പറേഷനുകളിൽ ഇത്രയധികം ഫണ്ടുകൾ വെട്ടിക്കുറച്ച് അവരുടെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ വലിയ വായിൽ വർത്തമാനം പറയും, ഞങ്ങൾ ജനകീയ ആസൂത്രണത്തിന്റെ അങ്ങനെയാണ്, ഞങ്ങൾ പഞ്ചായത്തുകൾക്ക് ഇങ്ങനെയാണ്, കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകൾ നിങ്ങൾ ഭരിക്കുമ്പോഴും ഈ ഗ്രാമസഭകളെ ഇല്ലാതാക്കിയത്, ഈ പറയുന്ന പഞ്ചായത്തുകളുടെ വിഹിതങ്ങൾ വെട്ടിക്കുറച്ചത് നിങ്ങളല്ലേ? എന്ത് ധൈര്യമാണ്, എന്ത് അർഹതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചോദിക്കാനുള്ളത്? എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്?
ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ സുഭിക്ഷമായി ജീവിച്ചു പോകാൻ വേണ്ടിയാണോ? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ കേസെടുക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തെ കോടതിയിലേക്ക് വലിക്കുകയാണ്, അല്ലെങ്കിൽ കേസുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്, അതെത്രമേൽ നിങ്ങൾക്ക് സാധ്യമാണ്? നിങ്ങൾ എത്ര പേരുടെ പേരിൽ ഈ രാഷ്ട്രീയം? ഇന്നിപ്പോൾ വാർത്ത എന്താണ്? പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ സണ്ണിയേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു, മിനിമം ഒരു വിജിലൻസ് കേസെങ്കിലും കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉഷാറില്ലാത്ത കോലത്തിലാണ്, എല്ലാവരുടെ പേരിലും വിജിലൻസ് കേസാണ്. ഒരു കാര്യം ചെവിയിൽ നിന്നുള്ളി സി പി എം കാരൻ ഉറപ്പിച്ചോ, ഒരു തരത്തിലുള്ള ഡിപ്ലോമസിയും ഇനി ഉണ്ടാവില്ല. ഐക്യജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിക്കുമെന്നത് അച്ചട്ടാണ്, 100 തവണ ഉറപ്പാണ്. നെറുകേടുകൾ കാണിച്ച രക്തബന്ധുക്കളെ അടക്കം ജയിലിനറയിൽ തള്ളുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അതുണ്ടാവാൻ പോകില്ല. നിങ്ങളുടെ രാഷ്ട്രീയ പ്രതികാരം പോലെ വൃത്തികേടൊന്നും ഞങ്ങൾ കാണിക്കില്ല. നേരോടെ നിറയോടെ അധികാരത്തിൻ്റെ തണലിൽ നിങ്ങൾ വെച്ചു പൂട്ടിയ, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ അഴിമതികളുടെയും കള്ളപ്പണത്തിൻ്റെയും മുഴുവൻ സ്രോതസ്സും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നത് വരെ ഈ ജനങ്ങളുടെ പ്രതിനിധികളായി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ദയവ് ചെയ്ത് കൊഞ്ഞനം കുത്തുകയും വേറെ ഏർപ്പാടുകൾ കാണിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ ഞങ്ങൾ പറയും, നിയമസഭയിൽ നിങ്ങൾക്ക് ഉത്തരം പറയാലോ? നിയമസഭയിൽ പ്രസംഗിച്ചാൽ കേസെടുത്ത് വാഴ മൂടുന്ന അങ്ങനെയാണോ? നിങ്ങൾ കേസെടുത്താൽ ഇന്ത്യയിലെ ജയിലല്ലേ അടക്കുള്ളൂ, ഉഗാണ്ട കൊണ്ടിട്ട് നടക്കൂലല്ലോ, ഇവിടെ അല്ലേ അടക്കുള്ളൂ, ഈ രാജ്യത്ത് അതല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളത് ചെയ്യേ, ആകാവുന്ന പണിയെടുക്ക്. പക്ഷേ നിങ്ങളുടെ അധാർമ്മികതയ്ക്കെതിരെയുള്ള ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ തോത് കുറക്കാൻ അതിൻ്റെ നട്ടല്ലൊന്നും പിണറായി വിജയൻ്റെ നടുപ്പുറത്തില്ല എന്ന് വിചാരിക്കുന്നത് നല്ലതാണ്. അത് ഉറച്ച് വിചാരിച്ചോളൂ, ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കടുകടയുടെ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ വാക്കുകൾക്ക് മാർദ്ദവമില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന അനീതികൾ കാണുമ്പോഴുള്ള വെറുപ്പ് കൊണ്ടാണ്. ഇടതുപക്ഷം എന്ന് പറയുന്ന കള്ളപ്പേര് വെച്ച് നിങ്ങൾ കാണിക്കുന്ന നെറുകേടുകളിൽ അതൃപ്തിയുള്ളത് കൊണ്ടാണ്. കമ്മ്യൂണിസം എന്ന പേര് പറഞ്ഞ് നിങ്ങൾ കട്ടുമുടിക്കുന്നത് കാണുമ്പോഴുള്ള അസഹിഷ്ണുത കൊണ്ടാണ്. ആ എതിർപ്പ് തുടരുക തന്നെ ചെയ്യും, അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. കാത്തിരിക്കുക, കണ്ണൂർ നേരെ പറഞ്ഞു, കണ്ണൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണം. അങ്ങനെ ബലമായിട്ടൊന്നും നിങ്ങൾ പിടിക്കണ്ട, ഒന്ന് ഉഷാറായിട്ട് നിന്നാൽ മതി, കയ്യിൽ ഈസി ആയിട്ട് പോരും, ഉഷാറായിട്ട് നിന്നാൽ മതി. ബലമായിട്ട് പിടിക്കേണ്ട കാര്യമൊന്നും കണ്ണൂർ കോർപ്പറേഷനില്ല, കേരളത്തിനില്ല. ഒന്ന് സ്മൂത്തായി, ഒന്ന് ഒരുമിച്ച്, ഒന്ന് മനസ്സറിഞ്ഞ് നിന്നാൽ മാത്രം മതി. കണ്ണൂർ കോർപ്പറേഷൻ UDFനുള്ളതാണ്. എല്ലാ വിജയാഭിവാദ്യങ്ങളും ജയ ഹിന്ദ്.